നമസ്കാരം എൻജി കുക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ണിയപ്പമായിട്ട് വന്നേ അതും ഫില്ലിംഗ് എല്ലാം വെച്ച ഒരു അട്ടിപ്പൊളി ഉണ്ണിയപ്പം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാനപ്പോൾ അതിലേക്ക് റവി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത് ഇതാ ഒരു അര ബൗളിൻ്റെ അടുത്ത് റവി എടുത്തു അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ റവ എടുത്ത അതേ ബൗളിൽ തന്നെ ഗോതമ്പ് എടുത്തു ഒരു മുക്കാ ബൗളിൻ്റെ അടുത്ത് അതും റവയുടെ കൂടെ ഇട്ട് കൊടുത്തു ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തു ഒരു നുള്ള് ചുക്കുപൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഏലക്ക ജീരകം അത് ചതച്ചതാണ് അത് ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് വേണ്ടത് ശർക്കര പാനിയാണ് ഞാൻ ഇതിലേക്ക് രണ്ടച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അത് വെള്ളമൊഴിച്ച് പാനിയാക്കി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ആ റവയുടെയും ഗോതമ്പിൻ്റെയും കൂടെ ഇട്ട് കൊടുത്ത് ഒഴിച്ചു കൊടുത്തു ഇനി നന്നായി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചു സ്റ്റൗ ഓൺ ചെയ്തു ഞാൻ തേങ്ങ കൊത്ത് അരിഞ്ഞതാണ് ചെറിയ കഷ്ണങ്ങളായിട്ട തേങ്ങ കൊത്തുകൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ഞാൻ നെയ്യിലിട്ട് മൂപ്പിച്ചത് ഒരുപാട് നെയ്യൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിൽ വറുത്തെടുത്തു ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണം അപ്പോൾ ഫില്ലിങ്ങിലേക്ക് ഞാനിതാ തേങ്ങ ചിരക്കിയത് നമ്മുടെ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക അത് ഞാൻ എന്താ നന്നായി ഒന്ന് വറുത്തതിന് ശേഷം കളറൊന്നും മാറണ്ട കേട്ടോ അതിലേക്ക് ഞാൻ എന്താ വേവിച്ച് വെച്ച പഴം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിട്ട് കൊടുത്തു അതൊന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ചുക്കുപൊടി ജീരകം ഏലക്ക പൊടിച്ചത് ഇത് മൂന്നും ഒരുപാടൊന്നും വേണ്ട ഒരു ഓരോ നുള്ളിട്ട് കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തു അത് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടി എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി മിക്സ് റെഡിയാക്കി മാറ്റി വയ്ക്കാം ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് മാവ് കലക്കി വെച്ചത് ഒരു മണിക്കൂർ കലക്കി വെച്ചു അപ്പോൾ അതിലേക്ക് ചൂടാറിയ തേങ്ങ കൊത്തരിഞ്ഞതിട്ട് കൊടുത്തു ഇത് എള്ളാണ് എള്ള് ഇട്ട് കഴുകി വെച്ച എള്ള് അതിട്ട് കൊടുത്തു നന്നായി ഒന്ന് മാവ് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഫില്ലിങ് സെപ്പറേറ്റ് ഞാൻ മാറ്റി വെച്ചേക്കാണ് അത് നമ്മൾ ഈ ഉണ്ണിയപ്പം പാത്രത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഓരോ കഷ്ണം ഫില്ലിങ് എടുത്ത് അത് ഈ മാവിൽ മുക്കി ഒഴിച്ചു കൊടുക്കണം ഈ ഫില്ലിങ്ങെല്ലാം മാവിലേക്ക് ഒരിക്കലും ഇട്ട് കൊടുക്കരുത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രമേ ഫില്ലിങ് എടുത്ത് മാവിൽ മുക്കി ഒഴിച്ചു കൊടുക്കുക അത്രേ ആവശ്യമുള്ളൂ അങ്ങനെ ഞാൻ എല്ലാ ഉണ്ണിയപ്പച്ചട്ടിയിലെ എല്ലാ ഭാഗത്തും ഓരോ കഷ്ണങ്ങളിലിട്ട് കൊടുത്തു ഇനി നമുക്കത് സാധാരണ ഉണ്ണിയപ്പം വേവിച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഒരുപാട് തീയൊന്നും കൂട്ടി വയ്ക്കരുത് ഞാനൊരു മീഡിയം ടു ലോൻ്റെ ഇടയിലൊക്കെ ആയിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എന്താ മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് വേവെല്ലാം നമുക്ക് ഉള്ളിലെല്ലാം നന്നായി വേവാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തീയെ ലോ ഫ്ലെയിമിലെല്ലാം വെക്കാൻ ശ്രദ്ധിക്കുക കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ആ ഫില്ലിങ് പഴം വേവിച്ചിട്ടാണല്ലോ നമ്മൾ വഴറ്റിയെടുത്തിരിക്കുന്നത് പച്ചപ്പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പഴം വഴറ്റി ഒന്ന് വേവിച്ചതിന് ശേഷമാണ് നമ്മളത് വഴറ്റുന്നതെന്ന് വെച്ചിങ്ങനെ ആ പഴം സെപ്പറേറ്റ് വഴറ്റുമ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം നമ്മൾ തേങ്ങ ചിരകിയതെല്ലാം മധുരമെല്ലാം പിടിക്കാൻ എളുപ്പമാണ് അതുപോലെ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ നമുക്കതൊന്ന് അലിഞ്ഞ് കിട്ടുന്ന പോലെ നമുക്ക് ആ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ തന്നെ അലിഞ്ഞ് കിട്ടുന്ന പോലെ തന്നെ നമുക്കത് കിട്ടുകയും ചെയ്യും എല്ലാ ഫ്ലേവറിൽ കിട്ടാൻ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് പഴം പുഴുങ്ങിയത് ചേർക്കാൻ പറയുന്നത് അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഒരു ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ചെറിയ പാട്ടായിട്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫില്ലിങ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം കയ്യിലെടുത്ത് മാവിൽ മുക്കി ഒഴിക്കുക അത്ര മാത്രമേ വേണ്ടൂ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റാണ് നിങ്ങൾ ഒരു ഡിഫറെൻ്റ് ടേസ്റ്റായിരിക്കും ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നതെങ്കിൽ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു